ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ഞാൻ ഇന്ന് കുറേ നാൾ വെക്കേഷനും മൊയലിനെ കുളിപ്പിക്കാൻ പോവാണ് ഗായ്സ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ എൻ്റെ അപ്പു മൊയല് ഈ ഇടയ്ക്ക് പട്ടി പിടിച്ചു, അങ്ങനെ പുതിയ ഒരാളെ മേടിച്ചാണ്. അപ്പോൾ മേടിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ ഈ ഇടയ്ക്ക് ഇത്തിരി ഇണങ്ങി തുടങ്ങി, അങ്ങനത്തെ കുളിപ്പിക്കാന്ന് പറഞ്ഞ് പിടിച്ചാണ്. അപ്പോൾ കുളിപ്പിക്കാൻ പോവാണ് ഗായ്സ്. അവിടെ നിൽക്കണം. ആദ്യം നമ്മൾ ഈ മൊയലിൻ്റെ ചെവി നിൽക്കടാ, മുയലിനെ ചെവിക്കകത്തോടെ വെള്ളം കയറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും കൈ ഇങ്ങനെ ഒന്ന് പിടിച്ചിരിക്കുക. അവന് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യത്തെ തവണ കൊണ്ടുവന്നപ്പോൾ നന്നായിട്ട് കുളിക്കുകയൊക്കെ ചെയ്തു ഗൈസ്. ആദ്യം നമ്മൾ ശകലിച്ച വെള്ളമൊക്കെ ഒഴിച്ചും തടവേ നോക്കിയൊക്കെ ചെയ്യുക ഗൈസ്. ഗൈസ്, മുയല് ഹിപ്നോട്ടിസ് ആവാൻ ട്രിക്കുണ്ട് ഗൈസ്. ഇങ്ങനെ മുയലിനൊന്ന് പിടിച്ച് കിടത്തി കഴിഞ്ഞാൽ അത് കുറേ നേരം എത്ര മണിക്കൂർ വേണോ ഗൈസ് ഇങ്ങനെ കിടക്കും ഗൈസ്. ഈ മാജിക് മെജീഷ്യന്മാർ എന്തായാലും തൊപ്പിയിൽ നിന്ന് മുയലിനെ എടുക്കണ വിദ്യ ഇതേപോലെയാണ്. മുയലിനെ എവിടെ വച്ചാലും എത്ര മണിക്കൂറടുത്ത് വച്ചാലും ഇതിങ്ങനെ അടങ്ങിയിരിക്കും ഗൈസ്. ഗൈസ്, ഇപ്പം ഞാൻ സോപ്പിടാൻ പോവുകയാണ്. അടയ്ക്കട, ഞാനിപ്പോൾ ലൈഫ് ബോയ് ഇട്ടാണ് ഗൈസ് കുളിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോപ്പിട്ട് മുയലിനെ കുളിപ്പിക്കുക. അതിൻ്റെ ചെവിക്കകത്ത് സോപ്പും വെള്ളവും ഒന്നും പോവായിരുന്നാൽ മതി. നന്നായിട്ട് സോപ്പ് വെച്ച് കുളിപ്പിക്കുക. നിറച്ച് അഴുക്കുള്ള മുയലാണ്. പിന്നെ എൻ്റെ കാലൊക്കെ ഒന്ന് വൃത്തിയായി കഴുകുക. അതിൻ്റെ അടിഭാഗമാണ് നന്നായിട്ട് കഴുകാനുള്ളത്. അടിഭാഗത്താണ് തോനി അഴുക്കും പൊടിയുള്ളതാണ് ഗസ്സിനും. എനിക്ക് ഇങ്ങനെയാണ് ഗസ് ഇത്രയേ ഉള്ളൂ കുളിപ്പിക്കാൻ. പിന്നെ നമ്മൾ നല്ല അഴുക്കുള്ള പിന്നെ ഇവിടെ കഴുകുമ്പോൾ മുയലിൻ്റെ തലയൊന്നും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അപ്പത്തെ ഇവിടെ വെള്ളം തന്നെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ശകലം വെള്ളം ഒഴിച്ച് കുളിപ്പിക്കുക. അങ്ങനെ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗസ്. മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ ഗായ്സ്, ഞാൻ എന്താ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഗായ്സ് മുയലിനെ ഗീവ് അവേ എടുക്കുന്നുണ്ട് ഗായ്സ്. അപ്പോൾ മുയലിനെ വേണ്ടവർ, എൻ്റെ സ്ഥലം നാവായക്കുളമാണ്, നാവായക്കുളം ഇടപെടുന്നില്ല. 400 രൂപയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോഡി മുയലിനെ തരുന്നതാണ് ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അത് വിളിച്ചിട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ ഞങ്ങൾ ചില ദിവസങ്ങളൊന്നും വീട്ടിൽ കാണത്തില്ല. എനിക്ക് സ്കൂളൊക്കെ ഉണ്ട്, അമ്മ ചിലപ്പോഴൊന്നും വീട്ടിൽ കാണത്തില്ലായിരിക്കും. അമ്മയ്ക്ക് പുറത്തൊക്കെ പോകുന്നുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഞാൻ സോപ്പ് വെച്ച് നിർത്തിയിട്ടുണ്ട് ഗൈസ്. കുറേ നേരത്തിന് ശേഷം അവ ഇങ്ങനെ ചെരിഞ്ഞ് ഇറങ്ങി മൂന്നപ്പത്തിന് പ്രത്യേക സുഖം പോലെ തോന്നിയിട്ടുണ്ട് ഗൈസ്. അതാണ് ഇവ ഇങ്ങനെ അടങ്ങിയിരിക്കണം. ആ കമന്നിറക്കമന്നിട ഹൈ കിടക്കില്ല ഗൈസ്. പറ മുഴുവൻ വെള്ളം ആക്കും ഗൈസ്. മുയലിനെ കുളിപ്പിക്കാൻ നിങ്ങൾ പരമാവധി നല്ല ഉടുപ്പുകളിട്ട് കുളിപ്പിക്കാൻ നോക്കരുത്. നിങ്ങളെ മുഴുവൻ വെള്ളത്തിൽ കുളിപ്പിക്കും. ഔച്ച്. കാലേ വിട്ടു നമുക്ക് നല്ല നഹമുണ്ട് ഗൈസ്. ഇങ്ങ് വന്നേ ഗൈസ്, ഇങ്ങ് വന്നേ. നല്ല നഹമുണ്ട് കണ്ടോ ഗൈസ്. ഇത്രയും നല്ല വലിയ നഹമാണ് ഇവർക്കുള്ളത്. ഇവർ ഈ നഹം കൊണ്ടാണ് നമ്മൾ അള്ളുകയും മാന്തുകയും കുത്തിയൊക്കെ ചെയ്യുന്നത്. നമ്മളീ നഖം വെട്ടിക്കളയാൻ പാടില്ല. അതായത് ഇതിനെ നമ്മളിങ്ങനെ നഖം ഗ്രില്ലിടുന്നവരെ സ്ഥലത്തേക്ക് നഖം വെക്കാന്നുള്ളത്. അപ്പത്തേന് ഒരാഴ്ചയൊക്കെ നിങ്ങൾ ഈ സിമ്മൻറ്റ് തറ അങ്ങനെയുള്ള സ്ഥലത്തോട്ട് മാറ്റുമ്പോഴത്തേനും ഇവരവിടെ കിടന്ന് തോണ്ടുമ്പോൾ ഇവർ നഖം താനേ മൂർച്ച പോകുന്നതാണ്. വെള്ളമായിട്ട് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ. കുറേ ഞാൻ മാമൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നേ. അപ്പോൾ മാമൻ കുറേ നാളായിട്ട് ഇന്ന് മാമന് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് മാമൻ കുളിപ്പിക്കത്തില്ല. ആദ്യമായിട്ട് കുളിച്ചപ്പോൾ അവന് എപ്പോഴും കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കൂട്ടി വെള്ളം വെച്ച് കൊടുക്കും, അതിനകത്താണ് കയറി ഇരിപ്പ്. നല്ല അഴുക്കുണ്ട് കേ. ഞാൻ 2-3 ആഴ്ച കുളിപ്പിച്ചു. അങ്ങനെ തുറന്നുവിടുന്ന ഇടയ്ക്കൊക്കെ ഇവൻ ചെന്ന് മണ്ണിലും അവിടെ ചെളിയിലും അതിലൊക്കെ ചെന്ന് ഇറങ്ങി കളയും. ഇപ്പം ഞാൻ ഇവിടെ ഈ കുറേ ചെടിയൊക്കെ നട്ടിട്ടുണ്ടോണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ചെന്ന് കയറി കഴിയുകയൊക്കെ ചെയ്യും. പക്ഷേ നിങ്ങൾ കുറേ പേരെ ഡൗട്ട് കുറേ പേരുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിന് നാക്കുണ്ടോ നാക്കുണ്ടോ എന്ന്. ഗൈസാണ്ട് ഇവിടെ ഒരു കൊച്ചു ഇത് 2 പല്ലി ഫ്രണ്ട് 2 പല്ലേ ഉള്ളു. അകത്തോട്ട് ഒരു കൊച്ചു നാക്കുണ്ട്. അതുകൊണ്ട് ഈ ഒരു കൊച്ചു നാക്ക് ഒരു കൊച്ചിന് നല്ല എന്താ നമ്മൾ പറയുക ഒരു ഒരു ഈർക്കിലിയുടെ കാണത്തിനുള്ള ഒരു കൊച്ചു നാക്കാണ് ഗൈസ് ഇവർക്കുള്ളത്.